ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് മിസ്. മോർണിംഗ്. ഒരാളെ കാണാനില്ല. ഇന്നലത്തെ ബാക്കി ആൻസേഴ്സ് കണ്ടുപിടിച്ചോ? സമയങ്ങളിലാണ് തുടങ്ങാം. അടുത്ത ചാപ്റ്റർ, അടുത്ത റിവിഷൻ ടെസ്റ്റ് തരാനുള്ളതാ. അപ്പൊ നമ്മൾ എഴുതിയ കഴിഞ്ഞ ദിവസം എഴുതിയ ലാസ്റ്റ് എഴുതിയ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമ്മൾ പറയാതെ ഡിക്റ്റേറ്റ് ചെയ്യാതെയാണ് പോയത്. അപ്പൊ അതിന്റെയൊക്കെ ആൻസർസ് വേഗം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അറിയാമോ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ചു ജാസ്മിൻ? Checking and confirming the duty roster is the responsibility of dash. Missing in charge. ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഡ്യൂട്ടി? ആരുടെയാണോ പറഞ്ഞത്? ഡ്യൂട്ടി റോസ്റ്റർ. ചെക്കിംഗ് ആൻഡ് കൺഫേമിംഗ് ദ ഡ്യൂട്ടി റോസ്റ്റർ ആരുടെയാണ്? നഴ്സിംഗ് ഇൻ ചാർജ്. അല്ല, പ്രിപ്പയർ തെറ്റിപ്പോയില്ലേ? ഒന്നൂടി വായിച്ചു നോക്കിയേ, വായിച്ചു നോക്കിയേ. നഴ്സിംഗ് സൂപ്രണ്ടന്റ്. നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ് കേട്ടാ. അതായത് ഞാൻ പ്രിപ്പയർഡ് ബൈ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയല്ല, എന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നഴ്സിംഗ് ഇൻചാർജുകാർ തയ്യാറാക്കുന്ന ഡ്യൂട്ടി റോസ്റ്ററും അതുപോലെ തന്നെ ചെക്ക്, അത് ഡ്യൂട്ടി റോസ്റ്റർ ചെക്ക് ചെയ്യുക, അത് കൺഫർമേഷൻ കൊടുക്കുന്നതാണ് നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ ജോലി കേട്ടോ. നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ് അത് ചെയ്യണേ. പക്ഷെ ഈ ഡ്യൂട്ടി റോസ്റ്റർ തയ്യാറാക്കുന്ന ആളുടെ കാര്യമാണ് പറഞ്ഞേക്കണം നഴ്സിംഗ് ഇൻചാർജ്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആകരുത്. അപ്പൊ അതിന്റെ ആൻസർ നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈക്കി ഷാരോൺ. Dash is a considered as a nursing executive. Nursing supervisor. Nursing supervisor ne aanu nursing executive aayittu consider cheynathu. Okay. Uttarangalu ningal nammude ivide eduthu parayunnathu endranu vachcha thettikkaadirikkanaanu. Ippo ningalku first parikshikku ingane question ittayumbo ningal vera answer eduthu kenna answer thetti povalle. Appo adu thettaadirikkanukku vendittaanu nammal answer dictate cheyyane. Okay, adutha question. Navami indayirunnu onnalatha classil? ഇല്ല മിസ്, ഞാൻ ഉണ്ടായില്ല, എനിക്ക് കേറാൻ പറ്റൂല. റെക്കോർഡഡ് ക്ലാസ് കണ്ടോ? ഇല്ല, അത് വന്നിട്ടില്ലല്ലോ, ഇപ്പഴേ വന്നിട്ടുള്ളൂ തോന്നുന്നു. രമ്യ മിസ്സിന്റെ ക്ലാസ് ഞാൻ കണ്ടോളാം. വൈകിട്ടില്ല. ഓരോ ക്ലാസ്സും കഴിയുമ്പോ നമ്മൾ ഓരോ ചാപ്റ്റർ വെച്ച് റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ ചാപ്റ്റർ വൈസ് കൊടുക്കുന്ന എന്താ പറയാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അത് റെക്കോർഡഡ് ക്ലാസ് കാണുന്നവരായാലും അത് എഴുതിയെടുത്ത് ആൻസർ നമ്മളിവിടെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിൽ തന്നെ ക്വസ്റ്റ്യൻ കൊടുത്തത്, ക്ലാസ്സിൽ തന്നെയാണ് ആൻസർ ചെയ്യിപ്പിക്കണേ. അപ്പൊ ആൻസറിൽ ചിലപ്പോഴൊക്കെ ചില ആൻസേഴ്സ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് തെറ്റിക്കുന്നുണ്ട്, അത് കറക്റ്റ് ചെയ്ത് നമ്മൾ ഇവിടെ പോകുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കാൻ റെക്കോർഡഡ് ക്ലാസ് കാണുന്നവർ അത് മനസ്സിലാക്കുക കേട്ടാ. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാകും, എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഇങ്ങനെ വായിച്ചൊക്കെ പഠിക്കാനായിട്ട് വായിച്ചു പഠിക്കാം. അപ്പോ ഇത് അതിന്റെ കൂടെ ഓരോ ചാപ്റ്ററിന്റെ റിവിഷൻ ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമായി.
ചാപ്റ്റർ ഒന്ന് രണ്ട് പ്രാവശ്യം വായിക്കാം. അത് നിങ്ങളുടെ പ്രിന്റർ നോട്ട് വെച്ചിട്ട് നിങ്ങൾ അത് ഒന്ന് രണ്ട് പ്രാവശ്യം ഓരോ ചാപ്റ്ററും വായിക്കാം. അതാത് ചാപ്റ്റർ വായിക്കുന്ന സമയത്ത് ആ ചാപ്റ്ററിൽ വന്നിരിക്കുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമ്മൾ തരുന്നത് നിങ്ങളത് ഇന്ന് വായിച്ച് പഠിക്കുകയും ചെയ്യാം. അപ്പൊ പിന്നെ ഓക്കെ, പിന്നെ കൺഫ്യൂഷൻ വരില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കും ജാസ്മിൻ എന്നാ. നിങ്ങൾ രണ്ടുപേരും തന്നെ മാറി മാറി വായിക്കാം. Dash oversees the nursing supervisor. Nursing superintendent. Adhe. Okay, next one. To select the oriented train assign schedule coaching counseling discipline employees are the duties of responsibilities. Answer. Answer anda? Responsibility. ചോദ്യം എന്താ ഞാൻ ചോദിച്ചത്? ടു സെലക്ട് ഓറിയന്റ് ട്രെയിൻ അസൈൻ ഷെഡ്യൂൾ കൗൺസിൽ ആൻഡ് ഡിസിപ്ലിൻ എംപ്ലോയീസ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ഡാഷ് എന്നാണോ ചോദിച്ചത്? ആ അപ്പൊ ഡ്യൂട്ടി ആരുടെ ഡ്യൂട്ടീസിൽ പെടുന്നതാ ഇത്? നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടി ആണ് കേട്ടോ. നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൽ പെട്ടതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഈ ആളുകളെ, അതായത് അവിടെയുള്ള നഴ്സിംഗ് എംപ്ലോയീസിനെയൊക്കെ സെലക്ട് ചെയ്യുക, ഓറിയന്റ് ചെയ്യുക, അവരെ ട്രെയിൻ ചെയ്യുക, അവർക്ക് ജോലികൾ അസൈൻ ചെയ്ത് കൊടുക്കുക, അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുക, എങ്ങനെ അവരുടെ ഡിസിപ്ലിൻ ഈ വക കാര്യങ്ങളെല്ലാം തന്നെ ഓവർസീ ചെയ്യുന്ന ആളെന്ന് പറയുന്നത് നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. അവരുടെ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്. ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ആൻസർ ചെയ്ത കേട്ടോ. ഓക്കെ. It is the duty of Dash to schedule and direct nursing care in a specific ward or unit. Nursing in charge. Nursing in charge ന്റെ ഡ്യൂട്ടിയാണ് അല്ലേ. നഴ്സിംഗ് കെയർ, അതായത് ഓരോ വാർഡിലോ അല്ലെങ്കിൽ ഓരോ യൂണിറ്റിലോ ഓരോരുത്തർക്കും അവരവരുടെ ഷിഫ്റ്റ് അനുസരിച്ച് കിട്ടിയിരിക്കുന്ന ജോലികളെയൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും നഴ്സിംഗ് കെയറുമായി ബന്ധപ്പെട്ടുള്ള ഷെഡ്യൂളും ഡയറക്ഷൻസും ഒക്കെ കൊടുക്കുന്നത് നഴ്സിംഗ് ഇൻ ചാർജിന്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് വൺ. To maintain medication narcotic report is a response. Arya. Adra duty ana. Ne Nursing in charge. Maintain medications and narcotics reports. Narcotic report തയ്യാറാക്കുന്നതും മെഡിക്കേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഒക്കെ ഡ്യൂട്ടി ആരുടെ ഡ്യൂട്ടി പെട്ടതാണ്? നഴ്സിംഗ് ഇൻ ചാർജിന്റെ. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് അറിയണം നിങ്ങൾ അതിന്റെ ആൻസറും. Dash is the one who handles largest segment of healthcare work. സ്റ്റാഫ് നഴ്സാണ്. അതെ, അതായത് ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു ഒരു ഹോസ്പിറ്റലിന്റെ ഏറ്റവും വലിയ പാർട്ട്, ഏറ്റവും വലിയ സെഗ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നവര് നഴ്സിംഗ് അല്ലെങ്കിൽ സ്റ്റാഫ് നഴ്സാണ് കേട്ടോ. സ്റ്റാഫ് നഴ്സ് ആയിരിക്കും ഇത് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യേണ്ടത്. അവരായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു ഹോസ്പിറ്റലിലുള്ളത്. ഈ പറഞ്ഞ നഴ്സിംഗ് ഇൻ ചാർജും നഴ്സിംഗ് സൂപ്രണ്ടിനേക്കാൾ ഏറ്റവും ലാർജ് സെഗ്മെന്റ്, ഏറ്റവും കൂടുതൽ അംഗങ്ങൾ വരുന്നത് സ്റ്റാഫ് നഴ്സിനകത്താണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. Maintain patient confidence and keep is the responsibility of a Dash. Maintain patient confidence and keep information confidential. അതായത് രോഗികളെ സംബന്ധിക്കുന്ന വിവരങ്ങളൊക്കെ വളരെ വിശ്വസ്തതാപൂർവം വിശ്വാസയോഗ്യമായ രീതിയിൽ സൂക്ഷിക്കുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയിൽ പെട്ടതാണ്? വരുന്നവരോട് സ്റ്റാഫ് നഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. സ്റ്റാഫ് നഴ്സ് ഓരോ ഹെഡിലും ഓരോ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും. അത് ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കുക. നെക്സ്റ്റ് Which are the duties and responsibilities of nursing assistant? Help patients to use bathroom, clean and bath patients, maintain patient hygiene and change bedding, turn, reposition and move patients between wheelchairs, seats and beds, serve meals and help patients take their food, their vital signs such as blood pressure, temperature and report to a registered nurse. Okay. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അതായത് നമ്മളുടെ നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് മറക്കണ്ട.
അസിസ്റ്റ് ചെയ്യുന്നവരാണ്, അതായത് സ്റ്റാഫ് നഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നവരാണ്. സ്റ്റാഫ് നഴ്സ് മരുന്നുകളുമായിട്ട് ഡയറക്റ്റ് മരുന്ന് കൊടുക്കുക, അതായത് രോഗത്തിന്റെ കാര്യങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്ന ആളുകളാണ് സ്റ്റാഫ് നഴ്സ്. അവരെ സഹായിക്കാനുള്ളവരാണ് ആര്, നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അവരെ നമ്മുടെ പേഷ്യൻസിനെ മൂവ് ചെയ്യാനും കട്ടിലൊക്കെ കിടക്കുന്ന പേഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു കിടത്താനോ, അവർക്ക് മരുന്നുകൾ സദാസമയം കൊടുക്കാനോ, ബാത്റൂമിൽ കൊണ്ടുപോകാൻ, ക്ലീൻ ചെയ്യാൻ, വാഷ് ചെയ്യാന്, അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ഇവര് എന്താ പറയാ ഹൈജീനിക് ആയിട്ട് ബെഡൊക്കെ കൃത്യമായിട്ട് ഹൈജീൻ ആയിട്ടൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ പൊസിഷൻസ് റീപൊസിഷൻ ചെയ്യാൻ, എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ച് കിടത്താനോ, വീൽ ചെയറിൽ കൊണ്ടുപോകാനോ, സീറ്റും ബെഡും ഒക്കെ അവരുടെ ക്ലീൻ ചെയ്യാനും മറ്റു കാര്യം. പിന്നെ അവർക്ക് ചിലപ്പോ എന്താ പറയാ ഫുഡൊക്കെ മീൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അത് എടുത്ത് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ സ്കൂളിലൊക്കെ എടുത്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ ചെയ്യാനും അങ്ങനെയൊക്കെ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ മാത്രമല്ല അവരുടെ വൈറ്റൽ സയൻസ് ഇടയ്ക്കിടയ്ക്കൊക്കെ എടുക്കാനും. വൈറ്റൽ സയൻസ് ഏതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈറ്റൽ സയൻസ് എന്ന് നമ്മൾ പറഞ്ഞു, അത് മറക്കരുത്. അത് ക്വസ്റ്റ്യനിൽ വരാൻ സാധ്യതയുള്ളതാണ്. വിചാരത ഇമ്പോർട്ടന്റ് വൈറ്റൽ സയൻസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫോളോയിങ് തന്നിരിക്കുന്നതിൽ വൈറ്റൽ സയൻസിൽ പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചിട്ട് ബോഡി ടെമ്പറേച്ചറും പൾസ് റേറ്റും റെസ്പിറേഷൻ റേറ്റും ബ്ലഡ് റെപ്പറേഷനോ ഇതിലേതെങ്കിലുമൊക്കെ തന്നിട്ട് ചെക്കൊരണം ഇല്ലാത്ത ഇതിനകത്ത് പെടാത്തതായിട്ടൊക്കെ തരാൻ സാധ്യതയുണ്ട്. പിന്നെ ആർ എൻ, അത് ഇന്നലെ ക്ലാസ് നിർത്തിയപ്പോ ഞാൻ പറഞ്ഞു ആർ എൻ അതിന്റെ ഷോർട്ട് ഫോം ആണ് അവിടെ എഴുതിയിരിക്കുന്നത്, റിപ്പോർട്ട് ടു ആർ എൻ. എന്തെങ്കിലും തരത്തിൽ ഈ വൈറ്റൽ സയൻസ് ഒക്കെ എടുത്തതിന് ശേഷം അത്തരം റിപ്പോർട്ടുകളൊക്കെ ഇവര് ആർ എന്നിനെ സമർപ്പിക്കണം എന്നാണ് പറഞ്ഞത് അല്ലെ. റിപ്പോർട്ട് ടു ആർ എൻ എന്താണ് ആർ എന്നിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു? രജിസ്റ്റേർഡ് നഴ്സ്. രജിസ്റ്റേർഡ് നഴ്സ് എന്നാണ് അല്ലെ, രജിസ്റ്റേർഡ് നഴ്സ് ആണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, ദാഷ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് എ ഷോർട്ട് ടേം ഡിപ്ലോമ കോഴ്സ് നഴ്സിംഗ് നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്, അതായത് ഷോർട്ട് ടേം ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കണം ഇവർ. ഇവർ ആരാണ്? ഇവർ നഴ്സിംഗ് അസിസ്റ്റന്റുകളാണ് കേട്ടോ. അവർക്ക് ഒരു ഷോർട്ട് ടേം നഴ്സിംഗ് കോഴ്സ് ഉണ്ട്, ഒരു ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. നഴ്സിംഗിന്റെ തന്നെ വഴിയെ പോകുന്നവരൊന്നും അല്ല, നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് ഉണ്ടാകുക. ഇവർക്കും കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു എന്താ പറയാ കോഴ്സാണ് അത്, ഡിപ്ലോമ കോഴ്സ് ആണ്. അതൊരു ഷോർട്ട് ടേം ആയിട്ടുള്ള പീരീഡിലേക്ക് എടുത്തിരിക്കുന്ന ഒരു നഴ്സിംഗ് ആണ്, അല്ലാണ്ട് ബി എസ് സി നഴ്സിംഗോ എം എസ് സി ഒന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് അതെങ്കിലും ഉണ്ടായിരിക്കണം നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യാനായിട്ട്, അതില്ലാതെ ഒന്നും പറ്റില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്താ പറയാ നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി തരുന്നതാണ്. ഇനി അത് നിങ്ങൾ മിസ്യൂസ് ചെയ്യരുത്, കാരണം നിങ്ങളുടെ സമയം നിങ്ങൾ തന്നെ വിനിയോഗിക്കുക. കിട്ടുന്ന സമയത്തൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ പഠിക്കുക. നിങ്ങൾ ഇപ്പൊ ഒരു ചാപ്റ്റർ എടുക്കുക, ആ ചാപ്റ്റർ ഇപ്പൊ ഇന്ന് അതാത് അന്നൊന്ന് ഇന്ന് തന്നെ നമ്മൾ റിവൈസ് ചെയ്യുന്ന അന്ന് തന്നെ നിങ്ങൾ വൈകുന്നേരം അവർക്ക് എപ്പോഴെങ്കിലും ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ കണ്ടെത്തി അതൊന്നും പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എളുപ്പമായി. ആ ചാപ്റ്റർ രണ്ട് തവണ ഒന്ന് വായിക്കുക. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ റിവിഷൻ ആണ്, റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് തന്നെ. അപ്പൊ നിങ്ങൾ ആ ചാപ്റ്റർ ഒന്ന് ഒന്ന് വായിച്ചിട്ടുണ്ടായിരിക്കണം. ഒരു രണ്ട് പ്രാവശ്യം ആ ചാപ്റ്റർ മാത്രം ഒന്ന് വായിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ചാപ്റ്ററിൽ നിങ്ങൾ എന്തൊക്കെ മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ക്ലാസ് ടൈമിൽ നമ്മൾ എന്തൊക്കെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ തന്നിരുന്നു, പിന്നെ ഇപ്പൊ നമ്മൾ ഓരോ ക്ലാസ്സും റിവൈസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് തന്നു, അതൊക്കെ കൂടി എടുത്തു വെച്ച് അത് ആ ചാപ്റ്റർ അങ്ങ് കംപ്ലീറ്റ് ചെയ്തു. ആ ഒരു ചാപ്റ്റർ മാത്രം, ആ ഒരു ചാപ്റ്ററിൽ മാത്രം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങ് പഠിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാകും. അപ്പൊ അന്നു തന്നെ അത് അങ്ങ് പഠിച്ചു പോകാം. അല്ല, അങ്ങനെ രണ്ട് ക്ലാസ്സുകാർ എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ രണ്ട് ടീച്ചേഴ്സ് ഒരു ദിവസം ക്ലാസ് ഉണ്ട്. അപ്പൊ ആ രണ്ട് ക്ലാസ്സുകളും ഒന്ന് അത്രയും സമയം കൊണ്ട് ഒരു മുക്കാൽ മണിക്കൂർ വെച്ച് എനിക്ക് തോന്നുന്നു പറ്റുമായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. അപ്പൊ വൺ ആൻഡ് ഹാഫ് അവർ എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം എടുത്താൽ നിങ്ങൾക്ക് അതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും ലാസ്റ്റ് എക്സാം വരുന്നത്. അപ്പൊ ഇന്ന് നമ്മള് എന്താ പറയാ ചാപ്റ്റർ റിവൈസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് തരുന്ന ചാപ്റ്റർ ഏതാണ്? മെഡിക്കൽ ഇൻഷുറൻസ്. ഇന്ന് നമുക്ക് അതായിരുന്നു എടുക്കണ്ടേ, പക്ഷെ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യിപ്പിച്ച ചാപ്റ്റർ മാറിപ്പോയി, അതുകൊണ്ടാണ് ഇന്നലെ നമ്മള് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എടുത്ത. ഏതുവരെയും മതി, നമുക്ക് അടുത്ത ചാപ്റ്ററുകൾ റിവൈസ് ചെയ്യാന്നുള്ളത് മാത്രമേ നമ്മുടെ ഉദ്ദേശമുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഏതാണ്? മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട ഇൻഷുറൻസുകളൊക്കെ എടുക്കാറുണ്ടല്ലോ അല്ലേ? ഇല്ലേ, കേട്ടിട്ടില്ലേ അങ്ങനെ മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഇൻഷുറർ ഇൻഷുർഡ് എന്നൊക്കെ പറഞ്ഞല്ലോ നമ്മൾ ചാപ്റ്റർ എടുത്തപ്പോ. ഇൻഷുറർ ഇൻഷുർഡ് ആരൊക്കെയാണ്? ഇൻഷുർഡ് ഇൻഷുറർക്കാരാ? മനസ്സിലായിട്ടുണ്ടോ നോക്കട്ടെ. ഇൻഷുർഡ് ആരാ? ഇൻഷുറർ ആരാ? എമൗണ്ട് അടയ്ക്കുന്ന, ഇൻഷുറൻസ് അടയ്ക്കുന്ന, ഇൻഷുറൻസ് അടയ്ക്കുന്ന ആള്. എന്താ, ഇൻഷുറൻസ് അടയ്ക്കുന്ന ആള് ആരാ? ഇൻഷുർഡ് ആണോ ഇൻഷുറർ ആണോ?
Insured. Okay, very good. അതെ, the insured is the person or business that gets compensated if the loss occurs. ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താ പറയാ, അതിന് കോമ്പൻസേഷൻ കിട്ടുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളോ, അതിനെയാണ് നമ്മൾ ഇൻഷുർഡ് എന്ന്. അത് വ്യക്തിയാകാം, ഇൻഡിവിജ്വൽ പേഴ്സൺ ആകാം, അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ പേരിൽ മൊത്തത്തിൽ ഇൻഷുറൻസ് ഒക്കെ എടുക്കുമല്ലോ. അപ്പൊ അവര്, അതായത് ഇപ്പൊ ഞാനൊരു ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഞാനാണ് ഇൻഷുർഡ്. ദ കമ്പനി ഹു പേയ്സ് മീ ദ എമൗണ്ട്, ആരാണോ നമുക്ക് എന്താ പറയാ പേയ്മെന്റ് തരുന്നത്, അവരെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ് ഇൻഷുറർ എന്നാണ് വിളിക്കുക അല്ലെ. അപ്പൊ അതാണ് നമ്മൾ അതിനകത്ത് പഠിച്ച. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒക്കെ അറിയുന്ന സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന മെഡിക്കൽ എക്സ്പെൻസുകളെയും അതുപോലെ തന്നെ ആക്സിഡൻസിലെയൊക്കെ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്ന ഇൻഷുറൻസ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മൾ അതിനകത്ത് പറഞ്ഞത് എമൗണ്ട് പെയ്ഡ്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഷുർഡ് എല്ലായ്പ്പോഴും ടേം ആയിട്ട് മന്ത്ലി ആകാം, 3 മന്ത്സ് കൂടുമ്പോഴാകാം, അല്ലെങ്കിൽ ഇയർലി ആകാം, അക്കോർഡിംഗ് ടു ദ പോളിസി പ്രൊസീജിയേഴ്സ്. പോളിസിയുടെ പ്രൊസീജിയേഴ്സ് അനുസരിച്ച് നമ്മൾ മാസം തവണകളായിട്ടോ അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആയിട്ടോ അല്ലെങ്കിൽ ആനുവൽ പേയ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇത്ര എമൗണ്ട് ലംസം എമൗണ്ടുകളായിട്ട് ഇത്ര തവണകളായിട്ടോ ഒക്കെ നമ്മൾ ഇൻഷുറൻസ് കൊടുക്കുന്ന എമൗണ്ട്, അത് നമുക്ക് പറയാം, അതിനെ നമുക്ക് പ്രീമിയം എന്ന് വിളിക്കും. നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട് ആണ് പ്രീമിയം എന്ന് വിളിക്കുന്നത്. ഏതെങ്കിലും ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ലോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പേഴ്സൺ റിക്വസ്റ്റ് ഫോർ പേയ്മെന്റ്, നമ്മൾ എന്റെ പോളിസി, ഇപ്പൊ എനിക്ക് ഒരു അപകടം പറ്റി, ഞാൻ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, എനിക്കൊരു അപകടം പറ്റി, നമ്മൾ ഇറ്റ് ഷുഡ് ബി ഇൻഫോംഡ് ടു ദ ഇൻഷുറൻസ് കമ്പനി. നമ്മളുടെ കമ്പനി അത് അറിയിച്ചിരിക്കണം, നമുക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, ആക്സിഡന്റ് ഉണ്ടായി, അതിന് എന്താ നമ്മൾ ഇൻഷുർ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ അതിന് നമുക്ക് അവരെ അറിയിച്ച് അതിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യണം. ആ റിക്വസ്റ്റിനെ നമ്മൾ ക്ലെയിം എന്നാണ് വിളിക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ, കുറച്ച് ടേംസ് ഒക്കെ ഈ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മളുടെ തന്നെ കമ്പനിയിലേക്ക് നമ്മൾ എന്താ പറയാ ഒരു ക്ലെയിം വെക്കുമ്പോൾ അതിനെ ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് വിളിക്കും. തേർഡ് പാർട്ടി ക്ലെയിം ഉണ്ട്, ക്ലെയിം മെയ്ഡ് ബൈ വൺ പേഴ്സൺ അഗെയിൻസ്റ്റ് അനദർ പേഴ്സൺസ് കമ്പനി, മറ്റൊരാളുടെ കമ്പനിയിലേക്ക് നമ്മൾ ക്ലെയിം വെക്കുമ്പോൾ അത് തേർഡ് പാർട്ടി ക്ലെയിം എന്നാണ് വിളിക്കുക. അങ്ങനെ കുറച്ച് ടേംസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഹെൽത്ത് ഇൻഷുറൻസ് പറഞ്ഞു, മെഡിക്ലെയിം ഇൻഷുറൻസ് പറഞ്ഞു. മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് ബേസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന മാക്സിമം എമൗണ്ട് ആണ്. അതിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അതിന്റെ എന്താ പറയാ രോഗത്തിന്റെ അല്ലെങ്കിൽ ആക്സിഡന്റിന്റെ ഇവന്റിന്റെ ഒക്കെ ആഴം മനസ്സിലാക്കണം, ആക്സിഡന്റിന്റെ ഇവന്റ് മനസ്സിലാക്കണം. പിന്നെ സർജറി ഒക്കെ വേണം എന്നുള്ള ഡിസീസസ് ആണെങ്കിൽ അതിന്റെ പോളിസി പീരീഡിൽ ഏതൊക്കെ തരത്തിലുള്ള സർജറീസ് അല്ലെങ്കിൽ ഡിസീസസ് ഒക്കെ വേണ്ടത്, ഇതങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ കണ്ടീഷൻസും സിറ്റുവേഷൻസ് ഒക്കെ നോക്കിയിട്ടാണ് മെഡിക്ലെയിം ഇൻഷുറൻസിന്റെ കവറേജും അതിന്റെ പോളിസി എമൗണ്ട് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ വെറുതെ ഒന്നും കൊടുക്കില്ല. പിന്നെ നമ്മൾ കുറെ ഇൻഷുറൻസ് കമ്പനികളെ കുറിച്ച് പറഞ്ഞു, മേജർ ആയിട്ടുള്ള ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇൻഷുറൻസ് കമ്പനികളുടെ പേരുകളും ഒക്കെ നമ്മൾ അറിഞ്ഞു. പിന്നീട് നമ്മൾ പഠിച്ചത് എക്സ്പെൻസസ് ഒക്കെ കവേർഡ് ബൈ ഹെൽത്ത് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന എന്തൊക്കെ തരത്തിലുള്ള ചെലവുകൾക്കാണ് കൊടുക്കുന്നത്, അതിന് ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ കിടത്തി ചികിത്സിക്കുന്നതിനുള്ള ചെലവുകൾ, പിന്നെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, അതായത് ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അതിന് മുമ്പ് നടത്തുന്ന വല്ല സർജറിയോ ടെസ്റ്റുകളോ, എന്താണ് അസുഖത്തിന്റെ ആ ഒരു ഘടന മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില ടെസ്റ്റ് ഡയഗ്നോസിസ് ടെസ്റ്റുകളൊക്കെ നടത്തും. അപ്പൊ അതൊക്കെ നമ്മുടെ കിടത്തുന്നതിന് ഇൻപേഷ്യന്റ് ആക്കുന്നതിന് മുമ്പ് നടത്തുന്ന ചില എക്സ്പെൻസുകളാണ്, അതിനെയാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. അപ്പൊ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് കൺസിസ്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്താൽ സമയമില്ല. അപ്പൊ ഓക്കെ, പിന്നെ എന്താ പറയാ, IRDAI അതായത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതിന്റെ കുറച്ച് എന്താ പറയാ കാര്യങ്ങൾക്ക് ഈ പറയുന്ന ഇൻഷുറൻസ് കവറേജ് കിട്ടില്ല ചില കാര്യങ്ങൾ. അക്കോർഡിംഗ് ടു IRDAI എന്ന് പറയുന്ന ആ ഒരു ആക്ട് പ്രകാരം മെഡിക്കൽ ഇൻഷുറൻസ് കിട്ടാത്ത, കവറേജ് കിട്ടാത്ത ചില കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മളിവിടെ പറഞ്ഞു. കോസ്മെറ്റിക് സർജറി ഒക്കെ അല്ലെ, അതെന്തൊക്കെയാണ് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. പിന്നെ ഡിസീസ് നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ്, വെയിറ്റിംഗ് പീരീഡിൽ എന്താ പറയാ ആ പീരീഡിനുള്ളിൽ വെയിറ്റിംഗ് പീരീഡ്, അതായത് ഇൻഷുറൻസ് കമ്പനി അതിന്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം അവർക്ക് എത്രയാണ് ക്ലെയിം ചെയ്യുന്ന ഫുൾ എമൗണ്ട് ഒന്നും അല്ല കൊടുക്കുക, വരുന്ന ഇതിന് അനുസരിച്ചുള്ള കവറേജ് ആണ് കൊടുക്കുക. അപ്പൊ ആ വെയിറ്റിംഗ് പീരീഡില് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾക്ക് ഈ രോഗങ്ങളൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചില രോഗങ്ങളുടെ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഗ്യാസ്ട്രോ ഇന്റെസ്റ്റിനൽ അൾസറുകള്, എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല, പിന്നെ എന്താണ് ബെനീൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പോതെറാപ്പി,
ഹൈപ്പർ ട്രോഫി, പിന്നെ എന്താണ് അങ്ങനെ കുറെ കാര്യങ്ങൾ, ഡൈസ്ഫങ്ഷണൽ യൂട്രിൻ ബ്ലീഡിങ്, പിന്നെ ബാക്ക് കാറ്ററാക്ട്, ഹെർണിയ, അഡിക്ഷൻ ട്രീറ്റ്മെന്റുകള്, ഇത്തരം കാര്യങ്ങളൊന്നും അതിന്റെ കീഴിൽ വരുന്നതല്ല എന്ന് പറഞ്ഞു. പിന്നെ ഏതൊക്കെ തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ഗവൺമെന്റ് സ്കീം, ഇ എസ് ഐ പോലെയുള്ള എംപ്ലോയീസിന്റെ വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് സ്കീമുകളൊക്കെ ഉണ്ട്. അതിന് കിട്ടുന്ന ബെനഫിറ്റുകളെ കുറിച്ചിട്ടും, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം CGHS എന്ന് പറയുന്ന, എന്താ പറയാ, സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ കൊടുക്കുന്ന ഒരു ഏറ്റവും പഴയ രീതിയിലുള്ള ഹെൽത്ത് സ്കീമാണത്. ഭയങ്കര പഴയ തന്നെയാണ്, പക്ഷെ ഇന്നും അത് കറന്റ്ലി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ആണ്. ഇന്നും അത് വളരെ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കൂടുതലും ഉദ്ദേശിച്ചിട്ടുള്ളത് പെൻഷനേഴ്സിനും സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനും ഒക്കെ കൊടുക്കുന്ന ഒരു കവറേജ് ആണ്. ഓക്കെ, അതാണ് ഗവൺമെന്റ് എന്താ പറയാ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് സ്കീം എന്ന് പറയുന്നത്. അതിന്റെ ബെനിഫിഷ്യറീസ് ആർക്കൊക്കെയാണ് ഇത്തരം ഇൻഷുറൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പറഞ്ഞു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ CGHSന്റെ ഒരു കാർഡിന്റെ കാര്യം പറഞ്ഞു. ആ കാർഡുകൾ ഓരോ കളേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുക, അതായത് യെല്ലോ, ബ്ലൂ, റെഡ് ആൻഡ് ഗ്രീൻ. അത് ഓരോരുത്തർക്കും ഓരോരുത്തരെ സംബന്ധിക്കുന്ന കാർഡുകളാണ്. ആ കളർ, അക്കോർഡിംഗ് ടു ദ കളർ ആണ് അവർക്ക് കിട്ടുന്ന ആ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നത്. യെല്ലോ കാർഡ് ജേർണലിസ്റ്റുകൾക്കാണ് കിട്ടുക, ഓട്ടോണമസ് കമ്പനിക്ക് ഉൾപ്പെടെ. പിന്നെ ബ്ലൂ കാർഡ് സെർവിംഗ് ഗവൺമെന്റ് എംപ്ലോയിക്കാണ്, റെഡ് കാർഡ് മെമ്പർ ഓഫ് പാർലമെന്റിനാണ്, ഗ്രീൻ കാർഡ് ഒരു പെൻഷനർക്കാണ് അല്ലെങ്കിൽ എക്സ് MP മെമ്പർ ഓഫ് പാർലമെന്റില് റിട്ടയർ ആയിട്ടുള്ള പേഴ്സണലിനും കിട്ടുന്നു, ഫ്രീഡം ഫൈറ്റേഴ്സിനൊക്കെ. അപ്പൊ ഈ കാർഡിന്റെ കളറിന്റെ ബേസിസിൽ കിട്ടുന്ന എന്താ പറയാ പോളിസീസ് ആണ് അതെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ RSBY കാർഡ്, അതും പറഞ്ഞു, രാഷ്ട്രീയ സ്വാസ്ഥ്യ ഭീമാ യോജന എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ്. അതും ഒരു എന്താ പറയാ വളരെ എഫക്റ്റീവ് ആയിട്ട് 1 April, അതായത് അത് വലിയ ദൂരത്തിലൊന്നുമല്ല, 1 April 2008 അത് വളരെ എഫക്റ്റീവ് ആയിട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കൂടുതൽ മാർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതിന്റെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വേഗം വേഗം ഒന്ന് എഴുതി നോക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ. എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനുള്ളിൽ വായിച്ചതും പഠിച്ചതും എന്നുള്ളതൊന്ന് നിങ്ങളെ ഒന്ന് റിമെമ്പർ ചെയ്യാൻ വേണ്ടി പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്താം. ഏകദേശം നമ്മൾ പഠിച്ചതൊരു ഓർമ്മ വന്നുണ്ടോ? വന്നോ? ഇതൊക്കെ വായിച്ചതാണ്, കേട്ടതാണ്, പറഞ്ഞതാണെന്നുള്ള ഒരു ഓർമ്മയിലേക്ക് വന്നോ? അതൊന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്ര നേരം ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എനിക്ക് നേരെ കുറിച്ച് തരായിരുന്നു വന്നു. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. ഏകദേശം നമ്മൾ എവിടേക്കോ എന്തൊക്കെയോ കേട്ടതാണല്ലോ എന്നൊരു ഓർമ്മ വന്നോന്ന് അറിയാൻ വേണ്ടിട്ടാ. ബാക്കിയുള്ളവർക്കോ? കുറച്ച് പേരൊക്കെ വൈകിപ്പോയില്ല ക്ലാസ്സിൽ കയറാൻ? വൈകിപ്പോയി. ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി തരുന്നത് കൃത്യമായിട്ട് നിങ്ങൾ ക്ലാസ് കണ്ട് ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കാട്ടാ. ആൻസറും ചില ആൻസേഴ്സ് ഒക്കെ എന്ന് പറയുമ്പോ ചിലത് തെറ്റിപ്പോകുന്നുണ്ട്, അപ്പൊ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ചെയ്ത ആൻസർ നിങ്ങൾ എഴുതുക, നിങ്ങൾ നിങ്ങളുടെ ആൻസർ കണ്ടുപിടിക്കുക. അതോടൊപ്പം നിങ്ങൾ അവിടെ പറയുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണോന്നൊന്നും നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാം. എടുക്കോ, വേഗം എടുക്കോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, Dash is the company that agrees to pay the compensation. Dash is an agreement between an insurer and an individual or group. Dash is an agreement between an insurer and an individual or group to provide specific health insurance
to provide specific health insurance cover at a particular premium. Cover at a particular premium. At a particular premium. Next one. A person's request for payment. A person's request for payment. A person's request for payment by an insurer. Of a loss, payment by an insurer of a loss covered by a policy is called dash. Okay, next one. എന്താ പറ്റുന്നില്ലേ? Okay, അടുത്തത് claims made by one person against another person's company. Claims made by one person against another person's company. Another person കഴിഞ്ഞിട്ട് ഒരു അപ്പോസ്ട്രോഫി എസ് ആണ് കേട്ടോ. പേഴ്സൺസ് വ്യക്തിയുടെ എന്നാണ്, വ്യക്തികൾ എന്നല്ല, വ്യക്തിയുടെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോസ്ട്രോഫി എസ് വരുന്നത്. പേഴ്സൺസ് കമ്പനി ഈസ് കോൾഡ് ഡാഷ്. നെക്സ്റ്റ് വൺ, കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. Dash is the coverage that covers the cost of an insured individuals medical and surgical expenses. Next one. Which of the following is not an example for insurance firms in India. Example for insurance firms in India. They are not example for insurance firms in India. താഴെ പറയുന്നതിൽ ഏതാണ് ഇന്ത്യയിലെ ഇൻഷുറൻസ് ഫേംസിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കണേ. എഴുതിക്കോ താഴെ. ഓപ്ഷൻ എ മെറ്റ്ലൈഫ് ഇന്ത്യ, METLIFE മെറ്റ്ലൈഫ് ഇന്ത്യ. ഓപ്ഷൻ ബി ICICI പ്രുഡൻഷ്യൽ
ICICI പ്രുഡൻഷ്യൽ. ഓപ്ഷൻ സി മണിപ്പാൽ സിഗ്ന MANIPAL മണിപ്പാൽ സിഗ്ന CIGNA. ആൻഡ് ഓപ്ഷൻ ഡി, ബജാജ് അലയൻസ്. ഓപ്ഷൻ ഡി ബജാജ് അലയൻസ് ALLIANZ എന്നാണ് കേട്ടോ, ബജാജ് അലയൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which are the hospitalization expenses? Which are the hospitalization expenses met by the insurer in the following? താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് ഇൻഷുറർ മീറ്റ് ചെയ്യുന്നതെന്ന് താഴെ. ഓപ്ഷൻ എ ICU ചാർജസ്. ഓപ്ഷൻ ബി സർജറി. ഓപ്ഷൻ സി ഡോക്ടർ കൺസൾട്ടേഷൻ. ആൻഡ് ഓപ്ഷൻ ഡി ഓൾ. അടുത്ത ക്വസ്റ്റ്യൻ. Which are the expenses? Which are the expenses consisting of pre-hospitalization? പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ ഏതൊക്കെയാണെന്നാണ് നോക്കി എഴുതാം. അതുപോലെ തന്നെ അടുത്തത് വിച്ച് ആർ ദ എക്സ്പെൻസസ് കൺസിസ്റ്റിംഗ് ഓഫ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. ഓക്കെ, അതിന്റെ ആൻസേഴ്സ് എഴുതിയെങ്കിൽ നമുക്ക് അത് ആദ്യം വായിക്കാം, അത് കഴിഞ്ഞിട്ട് അടുത്ത പേജിലേക്ക് പോകാം. എഴുതി കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. വേഗം വേഗം ഓരോരുത്തരായിട്ട് ആ ഓരോ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ അങ്ങോട്ട് പെട്ടെന്ന് പറഞ്ഞു. രണ്ട് പേജ് കഴിഞ്ഞു. ജാസ്മിൻ വായിച്ചോ, അപ്പോഴേക്കും അവര് വായിച്ച് എഴുതി വരും. Dash is the company that agrees to pay the compensation. Insurer. ഇൻഷുറർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇൻഷുറർ. എഴുതാത്തവരെ എഴുതിക്കോ, കുഴപ്പമില്ല. നമ്മുടെ സമയം നിങ്ങൾക്ക് ഇനി കുറച്ച് കൂടുതൽ സമയം പോയാലോ വിചാരിച്ചിട്ട് ഞാൻ വേഗം വേഗം വായിപ്പിക്കണം. ഇൻഷുറർ ആണ് ആ കമ്പനി അത് കോമ്പൻസേഷൻ കൊടുക്കാന്ന് എഗ്രി ചെയ്യുന്നത്. അത് ആ കമ്പനീനെ വിളിക്കുന്ന പേരാണ് ഇൻഷുറർ. ഓക്കെ, നെക്സ്റ്റ് വൺ. Dash is an agreement between an insurer and an individual or group to provide specific health insurance cover at a particular premium. Health insurance policy. Very good. Health insurance policy. Adutha question the answer health insurance policy. Okay, next one, Sharon. A person request of a payment by an insurer of a loss covered by policy is called a claim. Claim. Okay, next one.
ജാസ്മിൻ. Claims made by one person against another person's company is called dash third party claim. Okay, very good. Third party claim ആണ്. അടുത്തത് dash is the coverage that cover the cost of an insured individual's medical and surgical expenses, health insurance. Okay, അടുത്തത് which of the following is a note and a example for a insurance form in India? Option C Manipal Signa. Okay, Manipal Signa ആണ് ഇതിനകത്ത് പെടാത്തത്. ബാക്കിയൊക്കെ ഇന്ത്യൻ ഇൻഷുറൻസ് ഫോംസിൽ പെട്ടതാണ്. Next one, which are the hospitalization expense met by the insurer in the following? Option D all ആണ്. എല്ലാം തന്നെ ഇതിനകത്ത് വരുന്നതാണ് അല്ലെ. ഇതുണ്ട്, ഐ സിയു ചാർജസ് ഉണ്ട്, ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ട്, പിന്നെ എന്താ സർജറി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാം ആണ് വരുന്നത്, ഒന്നും പെടാത്തതില്ല. നെക്സ്റ്റ് വൺ which are the expenses consisting of pre hospitalization? Doctor consultation, medical investigation, primary procedures, preventive surgery, diagnostic test, medicines, etc. Very good. Okay, അപ്പൊ പോയിന്റുകൾ അങ്ങനെ തന്നെ പഠിച്ച് ഓർത്ത് വെക്കുക. അപ്പൊ പിന്നെ അതിനകത്ത് ഇല്ലാത്തതൊക്കെ ചോദിക്കാലോ. ഓക്കെ, ദെൻ അടുത്തത് പറഞ്ഞ കൂടി. Which are the consisting cost to hospitalization? Medical investigation. Medical investigation, primary procedure, preventive surgery. ഇപ്പൊ വായിച്ചത് ഏത് ക്വസ്റ്റ്യന്റെ ആൻസർ ആ? പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എല്ലാം കൺസിസ്റ്റ് ചെയ്തതല്ല കോസ്റ്റ്. പ്രീയുടെ നവമി വായിച്ചിരുന്നു. കാരണം പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആ ചോദിച്ച. അതേതാ? അത് പോസ്റ്റ് ഹോസ്പിറ്റലൈസ് കൺസിലേഷൻ, ഡയഗ്നോസിസ് ടെസ്റ്റ്, മെഡിക്കൽ മെഡിസിൻസ്, തെറാപ്പി, ഡ്രഗ്സ് എക്സെട്ര. Dash is the health plan that meets the cost of that meets the cost of all procedures and treatments, undertaken as an inpatient in a hospital, for less than 24 hours. Next question. Expand IRDAI. IRDAI നെ എക്സ്പാൻഡ് ചെയ്യാം. ഈ എക്സ്പാൻഷൻ ഫോം ഒരുപാടെണ്ണത്തിന്റെ ഉണ്ട്. ഇപ്പൊ ഇതിന്റെ മാത്രമല്ല, ഞാൻ എടുക്കുന്നത് മാത്രമല്ല, എല്ലാവരുടെയും ടോപ്പിക്സിനകത്ത് ഉണ്ട്. അപ്പൊ ഒരുപാടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാതിരിക്കണമെങ്കിൽ നന്നായിട്ട് പഠിക്കുക കേട്ടാ. IRDAI ന്റെ എന്താ പറയാ ഫുൾ ഫോം ആണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, The waiting period depends upon the insurer. Waiting period depends upon the insurer and can be between dash months.
can be between dash months. Next question. Health insurance. Health insurance does not cover any injuries or medical issues rising from a person that causes dash. Next one. Which are the diseases not covered under? Which are the diseases not covered under waiting period? താഴെ പറയുന്നതില് ഏത് ഡിസീസസ് ആണ് വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യാത്തത് എന്നാണ്. അപ്പൊ അതിന് ഓപ്ഷൻസ് കൊടുക്കണം. ഒന്നാമത്തെ ഓപ്ഷൻ എ ഏതാ? കാറ്ററാക്സ്, സി എ ടി എ ആർ എ സി ടി എസ്, കാറ്ററാക്സ്. ഓപ്ഷൻ ബി ഹെർണിയ. ഓപ്ഷൻ സി എനി സർജിക്കൽ പ്രൊസീജിയേഴ്സ്. ആൻഡ് ഓപ്ഷൻ ഡി ഡെന്റൽ ട്രീറ്റ്മെന്റ്സ് പെടാത്തത് ഏതാണെന്നാണ് കേട്ടോ. ഡെന്റൽ ട്രീറ്റ്മെന്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which are the types of health insurance? Which are the types of health insurance? Next one. ഓക്കേ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? Dash attends to those expenses which are not covered under a pure hospitalization cover. Next one. A benefit cover that covers. ടീച്ചർ ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയൂ. ഡാഷ് അറ്റൻഡ് നേരത്തെയാണ്. ഡാഷ് അറ്റൻഡ്സ് ടു ദോസ് എക്സ്പെൻസസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ എ പ്യുർ ഹോസ്പിറ്റലൈസേഷൻ കവർ. Yes, teacher.
അടുത്തത് ഡാഷ് ഈസ് എ ബെനിഫിറ്റ് കവർ, ഡാഷ് ഈസ് എ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, എ ബെനിഫിറ്റ് കവർ ദാറ്റ് കവേഴ്സ്, ദാറ്റ് കവേഴ്സ് ദ ഇൻഷുർഡ്. അടുത്ത ക്വസ്റ്റ്യൻ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ ആണത്. A benefit cover that covers the insured for any serious or critical illness. Serious or critical illness. Miss, ഇത് ഒന്നും കൂടി പറയോ ആ question? A benefit cover. A benefit cover that covers the insured for any serious or critical illness is called dash. അടുത്തത് വിച്ച് ആർ ദ എക്സാമ്പിൾസ് ഫോർ ക്രിട്ടിക്കൽ ഇൽനസ്. ക്രിട്ടിക്കൽ ഇൽനസിന് എക്സാമ്പിൾസ് വിച്ച് ആർ ദ എക്സാമ്പിൾസ് ഫോർ ക്രിട്ടിക്കൽ ഇൽനസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ അഡീഷണൽ കോസ്റ്റ് അഡീഷണൽ കോസ്റ്റുകൾ കുറച്ച് പറയുന്നുണ്ട്, അത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. നിങ്ങൾ നോക്കി എഴുതണം. നെക്സ്റ്റ് വൺ, ഡാഷ് ഹെൽത്ത് കവർ, ഡാഷ് ഹെൽത്ത് കവർ ഈസ് കൺസിഡേർഡ് ആസ് ആൻ extension over your current health hospitalization policy. Current health hospitalization policy. Expand SHI. SHI. എക്സ്പാൻഡ് ചെയ്യാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട്, ഇൻക്ലൂഡഡ് ഇൻ ദ ബെനിഫിറ്റ് ഓഫ് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. താഴെ പറയുന്നത് ഏതാണ് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമില് ബെനിഫിറ്റിൽ വരാത്തത് ഏതാണെന്നാണ്. താഴെ ഓപ്ഷൻസ് എഴുതാം. ലോ കോസ്റ്റ് എ, ഓപ്ഷൻ എ ലോ കോസ്റ്റ്. പിന്നെ നെക്സ്റ്റ് ബി, ഓപ്ഷൻ ബി ബെനിഫിറ്റ് ടു ബി പി എൽ ഫാമിലീസ്. ബി പി എൽ ഫാമിലീസിനാണത് കൂടുതൽ ബെനിഫിഷ്യറി ആയിട്ടുള്ളത്. ഓപ്ഷൻ സി, ട്രീറ്റ്മെന്റ് ഇൻ ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്.
treatment in both private and government hospitals. രണ്ട് സ്ഥലത്തും ട്രീറ്റ്മെന്റ് കിട്ടും എന്നുള്ളത് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. അതാണോ ട്രീറ്റ്മെന്റ് ബോത്ത് ഇൻ പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ഡി, ട്രീറ്റ്മെന്റ് ഓൺലി ഇൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. ട്രീറ്റ്മെന്റ് ഓൺലി ഇൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഓപ്ഷൻ ഡി അതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The year in which teacher onoda paranje teacher ipo paru edana ipo teacher paranja the year in which ESI capital letters la edanam employees insurance scheme aanu. Employees State Insurance Scheme ആണ്. അപ്പൊ ESI Employees State Insurance Scheme എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് ESI. Then year in which ESI is established is dash. ഏത് ഇയറിലാണ് ESI എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ്. നെക്സ്റ്റ് വൺ, to make use of the maternity benefits the women have to work for dash days before availing the benefits. ഇത്രയും ദിവസമെങ്കിലും ജോലി ചെയ്തിരിക്കണം സ്ത്രീകള്, എന്നാലേ മെറ്റേണിറ്റി ബെനഫിറ്റ് കിട്ടുള്ളൂ എന്ന്. അതായത് ആ ബെനഫിറ്റിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത് ആവശ്യം വരുന്നതിന് തൊട്ട് മുൻപ്, 70 ദിവസം ഉണ്ട് കേട്ടോ. അപ്പൊ എത്ര ദിവസമാണെന്ന് നിങ്ങൾ അതിനെ നോക്കുക. ഇത്ര ദിവസം ഉണ്ട്, അത്രയും ദിവസത്തിനുള്ളില് അത്രയും ദിവസം എങ്കിലും വർക്ക് ചെയ്തിരിക്കണം. അതിന് എക്സ്ട്രാ അത് കൂടുതൽ വന്നാലും കുഴപ്പമില്ല, പക്ഷെ കുറയാൻ പാടില്ല എന്നാണ്. ഡാഷ് ഡേയ്സ് ബിഫോർ അവൈലിംഗ് ദ ബെനഫിറ്റ്. ആ നമ്പർ തെറ്റിച്ചേരും. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള നമ്പർ ഏതാണെന്ന് നിങ്ങൾ ഇപ്പൊ എഴുതിയാൽ മതി, ഞാനിപ്പോ അതിന്റെ ഓപ്ഷൻസ് തരുന്നില്ല. ഓക്കെ, ഒന്ന് വേഗം എഴുതാമോ? ആൻസർ എഴുതിയിട്ടുണ്ടെങ്കിൽ ഓരോന്നോരോന്ന് വേഗം വായിച്ചു, അപ്പൊ സമയം പോവില്ല. പോകുന്ന സമയത്ത് നമുക്ക് ഉത്തരം പറഞ്ഞു പോകുമ്പോ എഴുതിയാലും മതി, പിന്നെ തെറ്റിക്കണ്ടല്ലോ. വേഗം ഓരോന്നോരോന്ന് വേഗം വായിച്ചേ. Dash is the health plan that meets the cost of all procedures and treatment undertaken as an inpatient in a hospital for less than 24 hours. Take care treatment. Very good. Take care treatment. ഇതിനെ കുറയാതെ ഇൻപേഷ്യന്റ് ആയിട്ട് കിടത്തിയിട്ട് ഉള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, അതാണ് ടേക്ക് കെയർ. ഓക്കേ, നെക്സ്റ്റ് വൺ. Expand IRDAI. The Insurance Regulatory and Development Authority of India. Okay, next one. Arthada. The waiting period defines also the waiting period defined era on the insurance and it can be between dash month. വെയിറ്റിംഗ് പീരീഡ് എത്ര മന്ത്സ് ആകാം? പണി പീരീഡ് പറയുന്നുണ്ടല്ലോ ഈ IRDAI എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഓരോ പോയിന്റുകളിലുണ്ട്. 12 to 48 months. ഓക്കെ, നെക്സ്റ്റ് വൺ. Health insurance does not cover any injuries or medical issues arising from a person that causes dash themselves harm.
themselves harm എന്നോ അല്ലെങ്കിൽ സെൽഫ് ഹാം എന്നോ എഴുതിയാലും കുഴപ്പമില്ല കേട്ടാ. അതായത് സെൽഫ് ഹാം, സ്വന്തമായിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും തരത്തില്ല ഹാം, എന്താ പറയാ, ഇത് എന്താ പറയാ, നമ്മൾ ചെയ്യുമല്ലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും സ്വന്തം ശരീരത്തിനോട് എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്തിട്ട് അതിന് ഇൻഷുറൻസ് എന്നോ പറഞ്ഞാൽ നടക്കില്ല, അത് കിട്ടില്ല. ഇത് ആത്മഹത്യ പ്രവണത, അതിനൊക്കെ ഇൻഷുറൻസ്, അതായത് അത് കഴിഞ്ഞ് രക്ഷപ്പെട്ടു പോകുന്ന ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസിന് പോയി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. സെൽഫ് ഹാം അതിന് എന്താ പറയാ കവറേജ് കിട്ടുന്ന ഒരു സംഭവമല്ല, അതാണ് കേട്ടോ. സെൽഫ് ഹാം അല്ലെങ്കിൽ ദംസെൽസ് ഹാം കുറച്ചുകൂടി നല്ല രീതിയിൽ ഉപയോഗിക്കുമ്പോൾ സെൽഫ് ഹാം എന്ന ഒരു വൺ വേർഡ് ആയിട്ടുള്ള നമ്മുടെ ആൻസർ പറയുന്നത്, അതുകൊണ്ട് സെൽഫ് ഹാം എന്ന് ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ. Which are the diseases not covered under waiting period? Any surgical procedure? Okay, any surgical procedure. Next one. Which are the type of a health insurance hospitalization cover, hospital cash cover, critical illness cover, personal accident cover, top-up cover? Okay, good. Next one. Dash attend to those expenses which are not covered under a pure hospitalization cover. Hospital cash cover. Okay. Next one. A benefit cover that covers the insured for any serious or critical illness is called critical illness cover. Critical illness cover. Okay. Next one. Which are the example for critical illness? Critical illness ne examples korchu parayundallo avade. Such as adana miss such as cancer. Cancer. Paralysis. Transplantation etc. അതാണ് കേട്ടോ. അപ്പൊ അത് പോകുന്നുണ്ട്, അത് ഓർക്കണം, അത് ഓർത്ത് വയ്ക്കാം. ചിലപ്പോ അതിനകത്ത് പോകണം എന്നിട്ട് ഒരെണ്ണപ്പെടാത്തതൊക്കെ ചോദിക്കും, എന്നിട്ട് അതിനകത്ത് വരാത്തത് ഏതാണെന്നൊക്കെ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ. Which are the additional cost, incidental expense, possible loss of income, structural changes in plan. ഓക്കെ, അതാണ്. നെക്സ്റ്റ് വൺ. Dash health cover is considered as an extension or over your current health hospitalization policy. benefit in the government health insurance scheme. Option D, treatment option. Treatment option D ആണോ മിസ്? ഓപ്ഷൻ ഡി അല്ലേ, ട്രീറ്റ്മെന്റ്. അതെ, അതാണ് കറക്റ്റ് ആൻസർ. രണ്ട് ഹോസ്പിറ്റൽസിലും കിട്ടും, പ്രൈവറ്റും ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലെ ട്രീറ്റ്മെന്റ് ഉണ്ട്. HSIയില് സോറി, നമ്മളുടെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിനകത്ത് ഗവൺമെന്റിന്റെ. അപ്പോ ഇത് അതിന് മുന്നിൽ നിന്നൊക്കെ സിയിൽ പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് പറഞ്ഞിട്ടുണ്ട് ഓപ്ഷനിൽ, പക്ഷെ ലാസ്റ്റത്തെ ഓപ്ഷനിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് അതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ. Expand SHI, social health insurance. Social health insurance. The year in which ESI is established. 1948. Okay. To make a use of the maternity benefit the woman of the to work days 70. 70 days, 70 days. 70 days before availing the benefit. ആ ബെനിഫിറ്റ് ലഭ്യമാകുന്നതിന് മുൻപ് 70 ദിവസമെങ്കിലും ജോലി ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. എന്നാലും മാത്രമേ ആ ഒരു ബെനിഫിറ്റിന് അർഹതയുള്ളൂ. പൂർണ്ണമല്ല കേട്ടാ. അപ്പൊ അത് ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഇനിയുമുണ്ട് അതിൻ്റെ അകത്ത് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാനായിട്ട്. ഇപ്പൊ എന്തായാലും ഓടി പഠിച്ച് നമുക്ക് എഴുതി തീർക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത ദിവസം എഴുതാം. അപ്പൊ എഴുതാം. ഈ മെഡിക്കൽ ഇൻഷുറൻസ് പറഞ്ഞ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. അപ്പൊ ആ കുറച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട്, അതായത് കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യമേ തുടക്കം തന്നെ പറഞ്ഞു, അതുകൊണ്ടാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് കുറവായിപ്പോയത്. നിങ്ങളൊന്ന് റീക്കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ചൊന്ന് ആദ്യം തന്നെ പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങളാ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചതെന്നൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത്ര പകുതിയോളമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇനി ബാക്കിയുള്ള പകുതിയും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം, തരാം ക്വസ്റ്റ്യൻസ്. അപ്പൊ അതുവരെ ഉള്ളതൊക്കെ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് പഠിച്ചു വെച്ചാൽ കേട്ടാ. ഓക്കെ, താങ്ക് യു ടീച്ചർ. ഓക്കെ, താങ്ക് യു, ബൈ.
ഓക്കേ.